ശാരീരിക ബുദ്ധിമുട്ടുകളോട് പൊരുതി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയൊരു മിടുക്കിയുണ്ട് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ. ജനിച്ച് രണ്ടാം നാൾ ബാധിച്ച മഞ്ഞപ്പിത്തം തലച്ചോറിന്റെ സെല്ലുകളെ തകർത്തിട്ടും തളർന്ന് പിന്മാറാൻ തയ്യാറല്ലാത്ത ആര്യാരാജിന്റെ തുടർപഠനം പക്ഷേ പ്രതിസന്ധിയിലാണ്. സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥയിലെത്തിയാലേ ആര്യ ആഗ്രഹിച്ചതുപോലുള്ള തുടർപഠനം സാധ്യമാവും. ഇത് ആര്യാരാജ് കോഴിക്കോട് സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 1200 മാർക്ക് നേടി പ്ലസ് ടു സയൻസ് പൂർത്തിയാക്കിയ മിടുക്കി. ജനിച്ച് രണ്ടാം നാൾ ബാധിച്ച മഞ്ഞപ്പിത്തത്തിന് വേണ്ട ചികിത്സ ലഭിക്കാതായതോടെ തലച്ചോറിലെ സെല്ലുകളെ ബാധിച്ചു. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടായിരുന്നു ആര്യയുടെ പഠനം. ജന്മന വന്ന അസുഖമല്ല, ജനിച്ചതിന് ശേഷം രണ്ടാമത്തെ ദിവസം മഞ്ഞപ്പിത്തം വന്നു. മാഹി ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു അന്ന്, 2003 ജൂൺ 10th. പക്ഷേ ജോണ്ടിസ് വന്നിട്ട് അവർ 7 ദിവസം വരെ ഒന്നും ശ്രദ്ധിച്ചില്ല. അവരുടെ നെഗ്ലിജൻസ് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ അതിനുശേഷം മെഡിക്കൽ എത്തുമ്പോഴത്തേക്ക് കുറച്ച് വൈകിപ്പോയി. ബ്ലഡൊക്കെ മാറ്റിയതാണ്, ബ്ലഡ് എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തതാണ്. പിന്നീടുള്ള കുറേയധികം പ്രയാസങ്ങളുണ്ടെന്ന് മനസ്സിലായി. തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഒക്കെ LSS കിട്ടിയത്. അപ്പോൾ അതിനു മുമ്പുള്ള ക്വിസ് പരിപാടികളിൽ ഇവളുടെ കഴിവ് കണ്ടെത്തിയിട്ട് SSA ഒക്കെ ധാരാളം പരിശീലനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയേറെ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള ഒരു കുട്ടി സംസ്ഥാനത്ത് ആദ്യമായി LSS USS സ്കോളർഷിപ്പുകൾ നേടിയത് ആര്യയിലൂടെയായിരുന്നു. ജലസംരക്ഷണ മാർഗത്തെക്കുറിച്ചുള്ള പ്രോജക്ട് ശാസ്ത്രമേളകളിലും നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിലും അവതരിപ്പിച്ചു. മിക്ക വിഷയങ്ങൾക്കും മുഴുവൻ മാർക്ക് സഹിതം ഫുൾ A+ നേടി SSLC പാസായി. ഉത്തരങ്ങൾ പറഞ്ഞുകൊടുത്ത് സ്ക്രൈബിനെ കൊണ്ട് എഴുതിപ്പിക്കുകയാണ് ആര്യയുടെ രീതി. തുടർന്നും സയൻസ് പഠിക്കണമെന്നും ആസ്ട്രോബയോളജിയിൽ ഗവേഷണം നടത്തണമെന്നുമാണ് ആഗ്രഹം. പക്ഷേ ഇനി അങ്ങോട്ടുള്ള പഠനത്തിൽ ആശങ്കയുണ്ട്. എൻട്രൻസ് പരീക്ഷ വേഗതയുമായുള്ള മത്സരമായതിനാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. സ്ക്രൈബിന് പറഞ്ഞുകൊടുത്ത് റെഫർക്ക് ചെയ്ത് ഉത്തരം കണ്ടെത്തി മാർക്ക് ചെയ്യുമ്പോഴേക്കും സമയം മതിയാവില്ല. ഒറ്റയ്ക്ക് തന്നെ എഴുതാനും നടക്കാനും കഴിഞ്ഞാലേ ഉപരിപഠനം എളുപ്പമാകും. ഒരു വർഷം ഏറ്റവും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ചികിത്സ ലഭിക്കണം. എൻട്രൻസ് പരീക്ഷകളിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്നും ആര്യ പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാറ്റമുണ്ടാക്കാനുള്ള ചികിത്സ ചിലവേറിയതാണ്. ശാസ്ത്രത്തിലും ഗവേഷണത്തിലും ഇത്രയേറെ തൽപരയായ ആര്യ പഠനം തുടർന്നില്ലെങ്കിൽ നഷ്ടം ഈ കുടുംബത്തിൻ്റെത് മാത്രമാവില്ല. News 18 കോഴിക്കോട്.